ദോഹ വല്ലതും നടക്കുവോ? പറഞ്ഞുകൊടുക്കുക കൊടുക്കാന്ന്. ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന റൂം കണ്ടത് നമുക്കൊരാൾ സ്പോൺസർ ചെയ്ത്, ഭക്ഷണം സ്പോൺസർ ചെയ്ത്, എല്ലാം സ്പോൺസർ ചെയ്ത്. ഇപ്പൊ സമയം 6 മണിയായി, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാം. ഇവര് പറഞ്ഞിട്ട് ഞങ്ങൾ 6 മണിക്കൊക്കെ എണീച്ച് പോണത്, അവര് 100 120 അടിക്കുന്ന പറഞ്ഞപ്പോ അവരെ കൂടുതൽ അങ്ങ് പിടിച്ചിരുന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താലോ, അതുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. ടോസ് ഇട്ടില്ലേ? മറ്റേ വയ്യ വന്നിട്ടുണ്ട്. അഞ്ചലെ ഓക്കെ അല്ലേ? നമസ്തേ വയ്യ. നമസ്തേ, ഇത് ബയ്യട അനി. എന്നല കണ്ട കേശേ ഇന്നലെ നമ്മള് കണ്ടെന്ന ഫീവർ അല്ല നല്ലർക്കാ. ഇപ്പന നമുക്ക് ഇറങ്ങല്ലേ? ആദ്യായിട്ടല്ലേ 6 മണിക്ക് ഇറങ്ങണേ? നേരത്തെ ഇറങ്ങുന്നേ. ഇന്ന് എന്താകും കാത്തിരുന്ന് കാണുന്നത്. ഇപ്പൊ എന്താണ് പ്ലാനായി? ഇന്ന് നമ്മള് സക്സസ് ആയിട്ടാണ് എത്തിയെങ്കിൽ ഫസ്റ്റ് ഞാൻ. ഇന്ന് 110 കിലോമീറ്റർ ലളിപ്പൂര്, അതാണ് ഇന്നത്തെ പ്ലാന്. എത്തണം എന്ന് വിചാരിക്കണേ? ഇവരോട് യാത്ര പറയണം, മെല്ലെ ഇറങ്ങണം. ആ തന്നെ, അവരുടെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തും പെട്ടെന്ന്. അവർ 17 ദിവസം കൊണ്ടാണ് അവരെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കണേ, നമ്മൾ 40 ദിവസം. ഇവര് അതെ, നമ്മൾ 5 ദിവസം 6 ദിവസമൊക്കെ ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്ത്. അങ്ങനെ നോക്കുമ്പോ നമ്മൾ അത്യാവശ്യം ഓടിക്കണ്. പക്ഷെ അവര് നല്ല പോക്കോട്ട്. ഇവര് സമ്മതിക്കണ്ട. ഇവരെ സമ്മതിക്കണം കേട്ടോ. അവര് നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിട്ട് രാവിലെ 6 മണിക്ക് എണീറ്റ്, 5 മണിക്ക് ഞങ്ങള് പോകുന്ന പറഞ്ഞോണ്ട് 5 മണിക്ക് ഞങ്ങളെ വിളിച്ച്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ ഞങ്ങളതെല്ലാം റെഡി ആയപ്പോ ഞങ്ങൾ അവരെ വിളിച്ച്. അത് കഴിഞ്ഞ് അവര് വന്ന് 6 മണിയായപ്പോ അവര് വന്നിട്ടാ. എന്താ പറയണ്ടെന്ന് അറിയില്ല. നമുക്ക് മെല്ലെ ഇറങ്ങല്ലേ? അവിടുന്ന് ഇറങ്ങിട്ടോ, റൂമിൽ നിന്ന് ഇറങ്ങിയത്. അവര് മുന്നിലാ ബൈക്കിൽ പോണേ. അവര് പറഞ്ഞ് ചായ അടിച്ചിട്ട് ഞങ്ങളെ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് അതിലൂടെ അങ്ങ് പോവാ എന്ന് പറഞ്ഞിട്ട് അവര് മുന്നിൽ പോകുന്നുണ്ട്. चटनी मठा है, खटाई की है, ये मीठी खटाई है, मठा है, ये काय की चटनी है? आंवले की चटनी है जी. किसे भी डालो, डाल दो, डाल दो. जलेबी जलेबी लेना? जलेबी कैसा? अरा बड़ा എന്തൊക്കെയാണ്? റബ്ബിൽ ഇസ്സത്തായ തമ്പുരാൻ കഴിക്കാൻ പറ്റുമോ? റബ്ബ ആദ്യം സമൂസ എന്നാ മതി. ഇപ്പൊ എന്താ മണക്ക അടിക്കണ്ട്. ദിഖാണ്ടി കറക്കി ഡേലത്തെ സംഘ സബ്ജനോ കളക്കാരെ ലേറ്റ് ഹോ റഹാ കാജി ഓർ ലേറ്റ് തോ നഹീ ഹോ റഹാ. ഹജ്ജാനാ ജി കേരള സെ കശ്മീർ ജാ റഹേ ഹേംഗേ മിത്രമായ. ഹാ മിത്രം. ഹാ 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 നിക്കലന്നോ ഓ ഭൈ ബോ ലേറ്റ് ഹോ റഹാ ആപ് ലോ. കോളിഫ്ലവറിൻ്റെ തോട്ടം കണ്ട, നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് കണ്ടായിരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒക്കെ ഈ വേലിട്ട് വെച്ചിരിക്കണേ, പിന്നെ ഒന്നിലധികം ഉണ്ടായിട്ടില്ല. നല്ല രസമാട്ടെ ഈ കൃഷി കാണാന്ന് പറഞ്ഞ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നല്ല ക്ലൈമറ്റ്, നല്ല ആൾക്കാർ, സാഗർ അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ സ്ഥലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ യാത്രയിൽ ഓരോ സ്ഥലത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുക. ഇന്ന സ്ഥലം അടിപൊളി, ഇന്ന സ്ഥലത്തെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനത്തെ രീതിയിൽ.
നമ്മുടെ ഫേവറേറ്റിൽ പെട്ട ഒരു സ്ഥലം കേട്ടോ ചാകറി. ഇനിയും വരും. നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് എത്തിട്ടോ സാഗർ ടൗണിൽ നിന്ന്. ചെറിയ പിള്ളേരൊക്കെയാണ് ബൈക്ക് ഓടിച്ച് പോകണ് സ്കൂളിലേക്ക്. ഇവിടെ അതൊന്നും ഒരു പ്രശ്നമില്ല തോന്നുന്നു. ഇവിടെ നോർമലി ചെറിയ പയ്യന്മാരും പെൺപിള്ളേരൊക്കെ ബൈക്ക് ഓടിച്ച് പോണ കാണാം. ഒറ്റന്നേ ലൈസൻസ് ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ പോലീസുകാർ വരെ ഹെൽമെറ്റ് ഇത് ഇടാതെ നടക്കണം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ സാഗർ സിറ്റിയോട് യാത്ര പറഞ്ഞോട്ടോ. ഇനി നേരെ ലളിത്പൂർ. രാവിലെ തന്നെ പഞ്ചറും കിട്ടി. ഇവിടെ ഇരിക്കണ ഞങ്ങൾ കേരള, കർണാടക, തമിഴ്നാട്. പക്ഷെ എല്ലാവരും ഒരേ ഡെസ്റ്റിനേഷനിക്ക് യാത്രക്കാർ തമ്മിലുള്ളൊരു ബോണ്ട് അതാണ് കേട്ടോ. എന്താ എൻ്റെ പഞ്ചറടിച്ചിരുന്ന്. ഒരുത്തെ എനിക്ക് പണിയരാൻ വേണ്ടി വീഡിയോ എടുത്ത് നടക്ക ചോറിടാൻ. കിടക്കണ കിടപ്പ് കണ്ടാ പഞ്ചറിട്ടിട്ട് രാവിലെ തന്നെ. നാലാമത്തെ പഞ്ചർ നമ്മളെ ട്രിപ്പില്. പഞ്ചറടക്കണ ഇനിയിപ്പോ മൂട് പോയി മൂട് പോയി. ബാക്കിലത്തെ ടയറിന് നൈസായിട്ടൊരു ഒരു ആട്ടുണ്ട്. അത് മിക്കവാറും അടുത്ത സർവീസ് വരെ എത്തിക്കണോ ആഗ്രഹിക്കുന്ന ഡൽഹിയിൽ നിന്ന് സർവീസ് ചെയ്യണം. ഇതുവരെ ഇങ്ങനെ പോട്ടെ. അറുപത്തിമൂന്നല്ലോ എവിടുന്ന മഞ്ചേരി. ഞാ കുറ്റിപ്പുറത്തോ മലപ്പുറം. കുറ്റിപ്പുറത്തോ എല്ലാരും വീടെടുക്കണ്ടല്ലേ മഞ്ചേരി. ആ ബോധ്യണ്ട് ഇവര് പലരും പല ഭാഗത്തുനിന്നാ. ഞാൻ മാത്രം മലപ്പുറം. അല്ലല്ല ഞങ്ങളൊക്കെ വഴിന്ന് കണ്ടതാ. ചെയിന് റിട്ടേൺ അടിക്ക മുടിയാത് ഇപ്പടി ഇപ്പടി എടുക്കണ നല്ല കൊഞ്ചം ആങ്ക പോട്ടി ഏതാവത് ഇടത്തിലിരുന്ന് സാപ്പിടലാം. 9 മണി ആയിടിച്ചില്ലേ. കൊഞ്ച് സ്പീഡാ പോണു സാപ്പിടലാം. ഞങ്ങള് രാവിലത്തെ പഞ്ചറിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ടേ ലസ്സി കുടിക്കാൻ നിർത്തിയതാ. എന്റെ കാഷിനട്ട് തൈര് ഇതില് പഞ്ചസാരൊക്കെ തൈരില് പിന്നെ കാഷിനട്ട് മിക്സ് ചെയ്തിട്ട് ഇതങ്ങനെ ഇടും. ഒറ്റ മുറുക്കടിച്ചല്ലോ. കുഴപ്പമില്ല ആ ഒരു കുളിയുണ്ട്. പക്ഷെ വലിയ കോളില്ലാത്ത കൊണ്ട് ഒരു സുഖമില്ല. എങ്ങനെ തണുപ്പില്ലാത്തണ്ടാ. തണുപ്പുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഓ ഒറ്റടിക്ക് തീർത്ത് നല്ല ആർക്കും ചൊല്ലറങ്ക. സൊഫോൻ പറഞ്ഞ പോലെ തണുപ്പുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. തണുപ്പ് ഒറ്റ കുറവാണ്. ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് എപ്പോഴാ വിചാരിച്ചു നല്ല തണുപ്പാവുന്നു. പക്ഷെ തണുപ്പില്ല. പക്ഷേ സാധനം അടിപൊളി കേട്ടോ. Thank you.
വീണ്ടും പണി ടിയേഴ്സ്, വീണ്ടും പഞ്ചർ. നമ്മളത് ചെറിയ പഞ്ചർ ഉണ്ടായിരുന്നു ആ ട്യൂബിന്, നമ്മൾ വിചാരിച്ച പഞ്ചർ ഉണ്ടാവില്ല, പക്ഷെ അതിട്ട് കുറേ ഒരു 10-15 kilometers ഓടിയിട്ട് വീണ്ടും പഞ്ചറായി. സൂചി പഞ്ചറുണ്ടാവും, ചെറിയ പഞ്ചറാവും. ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ ട്യൂബിൽ പഞ്ചറൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ അത് ഏതെങ്കിലും കടയിൽ പോയിട്ട് വെള്ളത്തിൽ മുക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതടക്കട്ടെ, അവർ നാളെ ബാക്കിലാട്ടോ. തമിഴ്നാട്ടിലത്തെ രണ്ടുപേരും സഫ്വാനും ഞാനും അൻസലും തോഹയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാനൊരു കടയിരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് റൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ പഞ്ചർ അടക്കട്ടെ. ബൈക്കിലൊക്കെ ഒന്ന് പഞ്ചറൊക്കെ അടച്ചപ്പോഴത്തേക്കും നല്ല മഴ കേട്ടോ. മഴ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ആൾക്കാർ ഇവിടെ കയറിയിട്ടുണ്ട്, ഒറ്റ ആളാണ്. നമ്മളാകെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ മഴയൊക്കെ മാറട്ടെ. എങ്ങനെയുണ്ട് അൻസല റൈഡ്? എങ്ങനെയുണ്ട് മഴ കഴിഞ്ഞിട്ടുള്ള റൈഡ്? പുതിയ 70 rupees കൂളിംഗ് ഗ്ലാസ് കാണിക്കട. ആദ്യം പോയി റെയിൻ കോട്ട് വാങ്ങുന്നു, ഇനി അടുത്ത് റെയിൻ കോട്ട് വാങ്ങി. ഒരു മഴ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ, അപ്പോത്തിന് അടുത്ത മഴ തരുന്ന്. ഞങ്ങൾ എന്തായാലും റൈഡ് ചെയ്യാന്ന് വിചാരിച്ചിരിക്ക. എൻ്റെ സൈക്കിളിൻ്റെ വീല് ഭയങ്കര പ്രശ്നം കേട്ടോ, ബാക്ക് വീല്. അതിങ്ങനെ ആടിങ്ങോണ്ടേ ഇരിക്കുന്നുണ്ട്. ആഗ്ര വരെ എങ്ങനെയെങ്കിലും എത്തണോ, സർവീസ് ചെയ്യണോ, ഭയങ്കര പ്രശ്നമാണ്. നല്ല ആട്ടാടുണ്ട്, എപ്പോഴാ പണി കിട്ടുകയെന്ന് അറിയില്ല. എവിടെ കൂടി ഈ സൈക്കിൾ കടയും ഇല്ല, എന്നെന്തൊക്കെയാ മാറ്റേണ്ടിയിരുന്നു തോന്നണ. നോട്ടെ, ഓ സൈക്കിളൊക്കെ വലിച്ചുകൊണ്ടാണോ മഴ? ഒരു സൈഡിലേക്ക് തന്നെ ഇങ്ങനെ പോണ്, ആ സൈഡിൽ നിന്നേ നല്ല മഴ. മഴ ഇല്ലാതെ ഇതേ ക്ലൈമറ്റ് കിട്ടണമെന്നുണ്ടെങ്കിലല്ല ഒരു ദിവസം 150 നെവറായിട്ട് അടിച്ചു പോവാ. കാറ്റുകൊണ്ട് ഒരു സൈഡിലേക്ക് പോണ് സൈക്കിള്. നല്ല മഴ കേട്ടാ, ഒരു രക്ഷയില്ലാത്ത മഴ. ഇതുണ്ടോ ഭയങ്കര കാറ്റും നല്ല മഴയാണ്, ഒരു രക്ഷയില്ലെന്ന് റൈഡ്. ഈ ഒരു അവസ്ഥയിൽ റൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റെയിൻകോട്ട് ഇട്ടാലും സൈക്കിളൊക്കെ ഒരു സൈഡിലേക്ക് പോയോണ്ടിരിക്കുക. ഇത് മാറാതെ ഒരു രക്ഷയില്ല, എവിടേക്കും പോകാൻ പറ്റില്ല. അവരെവിടെയെന്ന് അറിയില്ല, ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ ഇവിടെ. അവർ കുറച്ച് ബാക്കിലാ, കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് മഴയൊക്കെ മാറിയതിൻ്റെ ശേഷം പോകാൻ പറ്റുള്ളൂ. അവസ്ഥയുണ്ടോ, വെയിൽ കൂടിയാലും മഴ കൂടിയാലും പ്രശ്നമാണ്. മഴ മാറിയിട്ടോ, നല്ല ക്ലൈമറ്റ്. പക്ഷെ 2 നമ്മൾ ഓൾമോസ്റ്റ് ഒരു 30 എങ്ങാണ്ട് ഓടിയിട്ടുള്ളൂ. ഇനി ഒരുപാട് ഓടാണ്ട്, ഒരു 65-70 kilometers ഓടാണ്ട്. പോയി നോക്കാം എന്താ ക്ലൈമറ്റ് അറിയോ. എല്ലാ ദിവസവും ഈ ക്ലൈമറ്റ് കിട്ടണമെന്നു പൊളിക്കും. ലളിപ്പൂർ എത്ര എന്ന് വിചാരിക്കണ്ട്. ക്യാവോ പയ്യാ, ക്യാവോ ക്യാ ക്യാ? പെട്രോൾ ഹൈ ക്യാ? പെട്രോൾ ഹൈ ഇസ്മേ? പെട്രോൾ ഏ സൈക്കിൾ ഒന്ന് ഓടിച്ച. കേരള സെ? കേരള സെ. കശ്മീർ ജാ രേ? കശ്മീർ ജാ രേ. വോ തോ സഹി ഹൈ. ഹാ സഹി ഹൈ നാ. ഇസ്കോ നിക്കാൽ ലേ. നീ നീ നീ. സ്റ്റാൻഡ് ഏക്യാ? ആ സഹി ഹൈ.
इधर से पेट्रोल निकल रहा है इसमें से जी। इसमें एक पाइप होता है? पाइप नहीं है, पाइप अलग होता है इसका। ഈയൊരു കാര്യം ചെയ്യൊന്ന് തള്ളിക്ക, സൈക്കിൾ ഇട തള്ളി. അഭി ചലിയായി പെട്രോൾ ഡലായാ അവരുടെ ഒരു സന്തോഷേ. ആ അവരാ സന്തോഷം മുഖത്തേ. അൻസിൽ വരെയാണ് എനിക്ക് പൊട്ടിച്ചതാവുന്ന. ഭയ കിതര ദുക്കാൻ യീ റാസ്തമേ കിത്തന ദൂർ ഹെ കിത്തന ദൂർ കലാലി ഗയാ മേ ഹാ ദേസി സാഹബ് കേ ആഗേ ആഹാ ആ ഇദർ സേ 1 കിലോമീറ്റർ ഹത്ത ഹെ ആധാ കിലോമീറ്റർ ടീക്ക് ഹെ പോയോക്ക അര കിലോമീറ്റർ ഉള്ളന്ന് അതെ അതായാലും നന്നായി കറക്റ്റ് സ്ഥലത്ത് പൊട്ടിച്ചതിന് നന്ദി. അടിപൊളി. ആ കടുത്ത് അങ്ങ് എറിയണതാ കടട്ടിട്ടോ മക്കളെ കടട്ടി. അപ്പം ശരിയാവുന്നിട്ട് നമ്മൾ പോകും. മറ്റൊരു ഞങ്ങളെക്കാട്ട് ഒരു 15 കിലോമീറ്റർ ബാക്കിലാണ്. പൊളി. ദോഹ ദോഹ വല്ലതും നടക്കുവോ? പറഞ്ഞുകൊടുക്കുക കൊടുക്കാന്ന്. ഉത്തമ വല്ല നടക്കോ? അഡ്ജസ്റ്റ്മെന്റ് ഏത് വരെ പോവും? കളറാക്കി ഇട്ടെന്നിക്കണേ. ആ അതീ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇനിയിപ്പോ ആമറ അടിച്ച് കയറ്റി ഇതൊക്കെ കൂടി ലെവലാക്കണം. ശരിക്ക് എന്നാലുടാ ഇവിടെ ചെക്കന്മാരെങ്കിൽ ചെക്കന്മാരുണ്ടായിട്ടല്ലേ പണിയടക്കട്ടെ. ഒരു ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തോന്റെ ചെയിന്. അത് അവർ അടിച്ചിട്ട് ലെവലാക്കിയാണ്. എത്രത്തോളം പോകാൻ പറ്റുന്നറിയില്ല. പോണടത്തോളം പോവാ. ഇനി എവിടെയെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടുന്ന് ബാക്കി പണിയെടുക്കണം. നോക്കട്ടെ. ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ മുന്നിൽ പോയിട്ടുണ്ടാവും. ഞങ്ങളൊരു ധാബയിൽ കയറിയായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ചെടി നട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവരത് സേവ് ദ എൻവിറോൺമെന്റ് എന്നാണ് അവരുടെ യാത്രയുടെ ലക്ഷ്യം. അതുകൊണ്ട് ചെടി നട്ട്. ശ്രീനഗർ മേരാ ഡെസ്റ്റിനേഷൻ ഉദരിയേ ദാൽ ലേക്ക് ജാനങ്കാ ഇസ്കെ ബാദ് ലഡാക്ക് ബന്ദ് നെയ് കർഗാ തോ ലഡാക്ക് മേ ജായേഗാ കർദുംഗ്ലാ ജായേഗാ കർദുംഗ്ലാ പാസ് കർദുംഗ്ലാ ജായേഗാ ഇസ്കെ ബാദ് ഹം മനാലി ജായേഗാ. ഹായ് നിയാസ്. ഞാൻ മലപ്പുറം. നിങ്ങൾ എവിടെ? ഡൽഹി. ആഗ്ര. എന്നിറങ്ങി? ഒരു മാസമായോ? ഒരു മാസമൊക്കെ കഴിഞ്ഞു.
വേണ്ട വേണ്ട ഞങ്ങൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ഇങ്ങനെ നോക്കി പോവാ ആ ഞങ്ങൾ രാത്രി ആകുമ്പോൾ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ നിൽക്കൂ ചില ചില സ്ഥലങ്ങളിലേക്ക് പോകും ജാൻസി വഴിയാ പോണേ ഞങ്ങളിപ്പോ ലഡാക്ക് അടക്കാനായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് ഇതുവരെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തി 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 മെല്ലെ വന്നായിരുന്നു ഇപ്പോ മഞ്ഞ് പെയ്യൽ തുടങ്ങിയിരുന്നു അപ്പൊ പിന്നെ പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റൂല അവിടെ 15-ാം തീയതിക്കുള്ളിൽ എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു 10-20 ദിവസം ഉണ്ടാവും എന്റെ പേര് നിയാസ് വേണ്ട നിങ്ങൾ വിട്ടോ വേണ്ട കുഴപ്പമില്ല ഞങ്ങൾ വിട്ടു ഞങ്ങൾ കഴിച്ചോളാം നിങ്ങൾ അധികം ശരി എവിടെയെങ്കിലും വെച്ച് കാണാം ശരി ആ തിരിച്ചു നിങ്ങൾ ഈ റൂട്ടിന് തന്നെ അവല് വരാ എന്നാ ശരി ഇല്ല ഇല്ല ഞങ്ങള് അവര് ISRO ആൾക്കാരട്ടോ ആഗ്രഹ പോവാണ് എന്താ പാരഷൂട്ടിന്റെ ടെസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ആ സാധനങ്ങളൊക്കെ ആയിട്ടാ പോണ് ഫുഡ് കഴിക്കണോ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു വേണ്ടെങ്കിൽ വിട്ടുള്ളി അവര് ലേറ്റാവിപ്പിക്കണ്ടല്ലോ ഇവിടെ ദാവാണ് എനിക്ക് വൃത്തിയൊന്നുമില്ല ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറിട്ടോ സമയം എത്രയാടാ സമയം ഓ 4 മണിക്കാട്ടോ ഇന്നത്തെ ഫുഡ് ഇന്ന് രാവിലെയും കഴിച്ചിട്ടില്ല ഉച്ചവും കഴിച്ചിട്ടില്ല നല്ല ചെറിയ ഒരു ഒരു ഗ്ലാസ് ലസ്സി ഒരു ഗ്ലാസ് ചായ കുറച്ച് മറ്റേ കടലിൽ ഇതൊക്കെ 5 രൂപേൻ്റെ പാക്കറ്റ് ലേസ് ടൈപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരമാക്കിയിട്ടാണ് നല്ല വിശപ്പുണ്ട് നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ ഇവിടെ കയറി ജോ ഇരിക്കുന്നുണ്ട് അനുസരിച്ചിരിക്കുന്നുണ്ട് മറ്റൊരു ഫുഡും കഴിച്ച് ഞങ്ങൾ കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് സാധനം വന്ന് ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ടാ അടിപൊളി ആ നല്ല ടേസ്റ്റ് ഉണ്ട് വിശപ്പുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല ഇനി ശരിക്കും ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ടുണ്ട് കാണട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടോ ഇനി ഒരു 20 കിലോമീറ്ററും കൂടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹനുമാൻജി മന്ദിരമുണ്ട് പറഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ഇപ്പം എല്ലാവരും ഒരുമിച്ചായി ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്ററും കൂടി പോയാൽ UP ബോർഡറാട്ടോ നമ്മളിന്ന് UP കയറും അതിനുശേഷം വീണ്ടും MP കയറും അതിനുശേഷം പിന്നെ രാജസ്ഥാനിൽ കയറിയിട്ടാണ് പിന്നെ നമ്മൾ UP കയറുക കേട്ടോ ഒരു കയറിയിറങ്ങൽ പരിപാടി നടക്കാനുണ്ട് ഇനി ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ അവിടെ ചോദിക്കാറ് നമ്മളെ തമിഴ്നാട്ടിലത്തെ അവർ പറഞ്ഞേ നമുക്കിവിടെ റെസ്റ്റോറൻറ്റിൽ നിൽക്കാം 5:30 മണിയായി അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ചോദിച്ചു നോക്കാം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം എന്നെ സണ്ണ ഇങ്ങ നിൽക്കുന്നതൊക്കെ സണ്ണാങ്കടാ ശരി അപ്പടിയേ പണലാം പ്രസാദ് പ്രസാദ് ഇങ്ക ഇങ്ക എന്നാച്ചി ഇങ്കയാ ഇത് 24 hours ശരി നമ്മളപ്പോ പറഞ്ഞിരുന്നത് ഇന്ന് UP കയറുന്നായിരുന്നു ഇവിടുന്ന് 7 കിലോമീറ്റർ ആട്ടോ UP ഇത് ലാസ്റ്റ് വില്ലേജാണ് മാൽത്തോൺ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് ഇവിടുന്ന് അങ്ങ് 7 കിലോമീറ്റർ പോയ UP ആയി മിഡ് വേ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ നിൽക്കണേ എല്ലാവരും ഉണ്ട് എന്താ അവസ്ഥ നല്ല സേഫായ സ്ഥലത്തേക്ക് എത്തിയിട്ടു എവിടെ ഇരിക്ക സൂപ്പറാ ഇരിക്കാം ഞാൻ ചോദിച്ചില്ല അയ്യോ
எப்படி இருக்கு பையா? அச்சா அடிபொலி. அச்சா டாடி மம்மி. நல்ல நல்ல ஒரு ஸ்டே கிட்டி. கிட்டி. நல்ல ஒரு இடம். நல்ல ஒரு பிளேஸ். അവിടെ ടോയ്ലറ്റ് ഉണ്ട്, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആണ്. അപ്പൊ അവര് പറഞ്ഞ് ടോയ്ലറ്റിന് 20 രൂപ വെച്ച് ഒരാൾ കൊടുക്കണം എന്നാണ്. ഞങ്ങൾ പറഞ്ഞ അതിനെന്താ 20 രൂപ വെച്ച് കൊടുക്കണേ, അത് വേറെ ആരുതോ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ പൈസ നമ്മൾ കൊടുക്കണം, അതിന് 20 രൂപ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ അതിന് കുഴപ്പമില്ലല്ലോ, നമുക്ക് എന്താ ഒരു 20 രൂപ എടുത്ത്, നമ്മളൊരു 1600 രൂപ എടുത്തിട്ട് ഇവിടെ റൂം എടുക്കണതിന് ഇത്ര നല്ല ടോയ്ലറ്റ് കിട്ടാറില്ല. അപ്പോൾ ഇതിന് കൊടുക്കണതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെന്താ, അതിൻ്റെ ഇടയിൽ രാവിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നമ്മുടെ നമുക്ക് റൂം ശരിയാക്കി തന്ന ആളോട് ഞാൻ ചോദിച്ചായിരുന്നു, അത് നിങ്ങളൊന്ന് കണ്ടുവരും കേട്ടോ. ഏക് ബാത് ബോലോ ആപ് ക്യൂ ഇത്ന മദദ് കറിയ ഹംകോ ക്യൂ ബോ ക്യൂ കർ ദിയ ആപ്കോ ഹംനെ പഹചാനത നഹി പഹലെ देखते नहीं क्यों कर लिया जरा ये उनका स्कूलों में भी तो करते थे हम लोग. हाँ हाँ हेलो मनसो ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും സഹായം ഞങ്ങൾക്ക് ചെയ്തില്ല, 6 പേർക്കുള്ള 3 നേരത്തെ ഭക്ഷണം, 6 പേർക്ക് കിടന്നിറങ്ങാൻ ഒരു സ്ഥലം, ഇത്രയും 6 പേർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്താ കാരണം? ഞാൻ ചോദിച്ചു ആളോട്. അപ്പോൾ ആൾ തല താഴ്ത്തി നിന്നിട്ട് കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരുമാതിരിയായി. ഞാനും അൻസലുണ്ട് തൊട്ടപ്പുറത്ത്, ക്യാമറയിൽ നല്ലം പോലെ ക്ലിയർ ആയിട്ടേ കിട്ടിയില്ല, അൻസലുണ്ട്. അൻസലിന് സൈഡിൽ നോക്കിയിട്ട് ശരിക്കും കണ്ണ് നിറഞ്ഞ കണ്ട്, എനിക്കത് അങ്ങ് കണ്ടിട്ട് എനിക്ക് കണ്ണൊക്കെ കൂടി ഒരുമാതിരി നിറഞ്ഞു, ഒരുമാതിരിയായി. ഞാൻ എന്തിനാ ചോദിച്ചെന്നുള്ള രീതിയിലായി പോയി. പക്ഷേ ആള് അതിനെന്തോ മറുപടി പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടില്ല. പക്ഷേ ആള് ഒരു സംഭവം തന്നെ കേട്ടോ, നമ്മളെ കൊണ്ടൊന്നും കഴിയാത്ത കാര്യങ്ങളാണ്. ഒരാളെ മുന്നേ അറിയാതെ ഞാൻ അതും ചോദിച്ചു, മുന്നേ ഞങ്ങളെ പരിചയമില്ല, മുന്നേ നമ്മൾ തമ്മിലൊരു കണ്ടിട്ട് പോലും ഇല്ല, നമ്മളെ പറ്റി ഒന്നും അറിയില്ല, നമ്മളെങ്ങനെയാണെന്ന് അറിയില്ല, എന്നിട്ട് നമുക്ക് ഇത്രയും സഹായം ചെയ്ത് തന്നിട്ട് നമുക്ക് ഇത്രയും സഹായങ്ങൾ ചെയ്തു തന്ന് എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും ആൾ മറുപടി പറയണില്ല. അത്രേ ഉള്ളൂ കേട്ടോ, നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാവും യാത്രയിൽ. അത് ഞങ്ങൾക്കിങ്ങനെ യാത്രയിലുടനീളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തു നിന്നായിട്ട്. നമ്മളൊക്കെയാണ് നമ്മളെ നാട്ടിലൊരാളിങ്ങനെ വന്ന്, അല്ലെങ്കിൽ ഒരാളല്ല ഒരു 4-5 പേര് വന്ന് നമ്മളടുത്ത് ഇങ്ങനെ പോണതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവരോട് ചോദിക്കുക ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന്, അല്ലാന്നുണ്ടെങ്കിൽ പറയുക അവർക്ക് റൂം ശരിയാക്കി തരാമെന്ന് പറയുക. രണ്ടുവട്ടം നമ്മൾ ആലോചിക്കൂലേ, ശരിയല്ലേ? ഞാനാണെങ്കിൽ പോലും നമ്മളങ്ങനെ ആദ്യം ആലോചിക്കും, ചെയ്ത് കൊടുക്കണോ വേണ്ടേ. ഇതിപ്പോൾ ആൾക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ 6 പേരുടെ സ്റ്റേയും ഫുഡെല്ലാം കൂടി ഒരു 5000 രൂപീസ് ചിലവുണ്ടാവും. ഒരു പരിചയമില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിലവാക്കുന്നത്. വല്ലാത്ത മനുഷ്യരുടെ വലിയ മനസ്സുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വലിയ വ്യക്തിയാണ്, വലിയ വ്യക്തിയാണ് അദ്ദേഹം. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ പറയാനുള്ളൂ. ഇന്നത്തെ സ്റ്റേ എവിടെയാണ്? അപ്പോൾ ശരി, നാളെ കാണാം.